മഴ കൊണ്ട് പ്രകൃതിയുടെ തണുപ്പും പച്ചപ്പും അറിയാൻ ആയിരത്തോളം കുട്ടികൾ ഇത്തവണയും വയനാട് ചുരം നടന്നിറങ്ങി. ചുരം യാത്രയുടെ 10-ാം വാർഷികത്തിൽ മഴ കൊണ്ട് നടക്കാനിറങ്ങിയ കുട്ടികളെ പക്ഷേ മഴ നിരാശരാക്കി. അമ്മയുടെ തോളിൽ കിടന്ന് ചുരം കണ്ട 8 മാസം മാത്രം പ്രായമായ ഹന മുതൽ മഴനടത്തത്തിൽ ഉടനീളം മുന്നിൽ നടന്ന 93-കാരൻ വാസുവേട്ടൻ വരെ ആയിരക്കണക്കിന് കുട്ടികൾ. നീർച്ചാലുകളിൽ നിന്ന് വെള്ളം മോന്തിയും പാട്ടുപാടിയും ഉച്ചയ്ക്ക് പൊതിയിലാക്കി കൊണ്ടുവന്ന ചോറ് തിന്നും കുട്ടികൾ ചുരം നടന്നിറങ്ങി. കുറെ പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ വല്ലതും തടയുമോ എന്നറിയാൻ മറ്റു ചിലരും റോഡിലിറങ്ങി. ആകെ കൗതുകം. എല്ലാ കൊല്ലത്തെയും പോലെ മഴ കൊണ്ട് തണുത്ത് ചുരം കാണണമെന്നായിരുന്നു മോഹം. പക്ഷേ കാലമെത്തിയിട്ടും പെയ്യാത്ത മഴ മാറി നിന്നത് കുട്ടികളെ നിരാശരാക്കി. പെയ്യുമെന്ന് കൊതിപ്പിച്ചതല്ലാതെ മഴ പെയ്തില്ല. കൊണ്ടുവന്ന റെയിൻകോട്ടും കുടയുമെല്ലാം വെറുതെയായി. കാലം തെറ്റിയ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് ഇതിലും നല്ലൊരു മാർഗമില്ലെന്ന് പറഞ്ഞ് വാസുവേട്ടൻ മഴയില്ലാത്തതിനെ കുറിച്ച് പരിഭവപ്പെട്ടു. ആ വിദ്യാർത്ഥികളെ ബാധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ, ഞാൻ 91 വയസ്സായാൽ എനിക്ക് എന്താ ആലോചിക്കാൻ, ഇന്ന കാലം തീരാൻ പോവുകയാണ്, കാലം അവിടെ നിന്ന് ഉറപ്പെട്ടിരുന്നാ പറയുന്നത്. ഈ പച്ച വീഴ്ച, ഈ പ്രബോധനങ്ങളൊക്കെ വിദ്യാഭ്യാസം പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതം? ചുരം യാത്രയുടെ 10-ാം വാർഷികത്തിന്റെ ഭാഗമായിരുന്നു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചുരം യാത്ര. ചുരത്തിന്റെ 13 കിലോമീറ്റർ ദൂരമാണ് കുട്ടികൾ നടന്നു താണ്ടിയത്. വയനാട്ടിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.